സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പി എസ് സി സ്മാർട്ട് വർക്കേഴ്സിന്റെ ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ നിങ്ങളോടൊപ്പം ഹിരോഷാണ് അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാർത്താണ്ഡവർമ്മ കുറിച്ചാണ് പഠിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ചില സുപ്രധാനമായ വസ്തുതകൾ കാലഘണനാക്രമത്തിൽ അതായത് വർഷങ്ങളുടെ ആരോഹണക്രമത്തിൽ നമ്മൾ പഠിച്ചായിരുന്നു ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോയി കാണുക അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ മുകളിൽ കൊടുത്തേക്കാം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മാർത്താണ്ഡവർമ്മയുടെ ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ചാണ് ധാരാളം മികച്ച ഭരണ പരിഷ്കാര രീതികൾ തൻ്റെ രാജ്യത്ത് നടപ്പിലാക്കിയ ഒരു ഭരണാധികാരി തന്നെയായിരുന്നു അദ്ദേഹം വെറുതെ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ രാജ്യത്തെ ജനങ്ങൾക്ക് ശക്തവും സുരക്ഷിതവുമായ ഒരു ഭരണ സംവിധാനം ഏർപ്പെടുത്തുന്നതിലും മാർത്താണ്ഡവർമ്മ സദാ ജാഗരൂകനായിരുന്നു എന്ന് വേണം കരുതാനായിട്ട് അപ്പൊ നമുക്ക് ആരംഭിക്കാം മാർത്താണ്ഡവർമ്മയുടെ ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ചുള്ള വസ്തുതകൾ എന്നത്തേം പോലെ ഇന്നത്തെ ക്ലാസിന്റെ നോട്ടുകളും ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് ക്ലാസ് ആരംഭിക്കാം സ്വേച്ഛാധിപത്യ രീതിയിലുള്ള ഭരണ സംവിധാനം അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ ജനങ്ങൾ സംതൃപ്തരായിരുന്നു എന്ന് വേണം കരുതാനായിട്ട് അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഒരു ശക്തമായ കേന്ദ്രീകൃത ഭരണ സംവിധാനം ഉള്ളതിനാൽ ജനങ്ങൾ എപ്പോഴും സുരക്ഷിതരായിരുന്നു ഇന്നത്തെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ ഒരു ഏകദേശ രൂപം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു വില്ലേജുകൾ അഥവാ ഗ്രാമങ്ങൾ ആയിരുന്നു ഈ ഒരു സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം അപ്പോ മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം എന്തായിരുന്നു വില്ലേജുകൾ അഥവാ ഗ്രാമങ്ങളായിരുന്നു ഇവ അന്ന് അറിയപ്പെട്ടിരുന്നത് പകുതികൾ എന്നാണ് അപ്പോൾ ആ അക്കാലത്ത് വില്ലേജുകൾ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് പകുതികൾ എന്ന പേരിലാണ് ഇവിടെ ഭരണം നടത്താനായിട്ട് വില്ലേജ് ഓഫീസർമാർക്ക് തുല്യനായിട്ട് പർവത്തിക്കാർ അഥവാ പ്രവർത്തിക്കാർ എന്ന ഉദ്യോഗസ്ഥന് ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് വില്ലേജുകൾ അറിയപ്പെട്ടിരുന്നത് പകുതികൾ എന്നാണ് അവിടെ ഭരണം നടത്തിയിരുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ് ഏതെന്ന് അറിയപ്പെടുന്നത് പർവത്തിക്കാർ അഥവാ പ്രവർത്തിക്കാർ ഭൂമിയുടെ കരം പിരിക്കുന്നതും പാട്ടം നിശ്ചയിക്കുന്നതും ഒക്കെ ഈ പർവ്വത്തിക്കാരായിരുന്നു അതുപോലെ തന്നെ ചെറിയ കുറ്റങ്ങൾക്ക് വിചാരണ നടത്തി ശിക്ഷ കൽപ്പിക്കാനുള്ള അധികാരവും ആർക്കുണ്ടായിരുന്നു ഈ വില്ലേജ് ഓഫീസർമാരായിട്ടുള്ള പർവത്തിക്കാർക്ക് ഉണ്ടായിരുന്നു ഇനി പല വില്ലേജുകൾ കൂടി ചേർന്നുള്ള താലൂക്കുകളായിരുന്നു അടുത്ത ഘടകം ഇവ അന്ന് അറിയപ്പെട്ടിരുന്നത് മണ്ഡപത്തും വാതുക്കൽ എന്നാണ് ഓക്കെ അപ്പൊ താലൂക്കുകൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് മണ്ഡപത്തും വാതുക്കൽ എന്ന പേരിലാണ് ഇവിടെ ഭരണം നടത്താനായിട്ട് തഹസിൽദാർമാർക്ക് തുല്യരായിട്ട് കാര്യക്കാർ എന്ന ഉദ്യോഗസ്ഥ ബൃന്ദവും ഉണ്ടായിരുന്നു അപ്പോൾ മണ്ഡപത്തും വാതുക്കൽ അഥവാ താലൂക്കുകളിൽ ഭരണം നടത്തിയിരുന്നത് കാര്യക്കാർ എന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ് ഓക്കെ അക്കാലത്ത് രാജ്യം പതിനഞ്ച് താലൂക്കുകളായിട്ട് അഥവാ പതിനഞ്ച് മണ്ഡപത്തും വാതുക്കുകളായിട്ട് തരംതിരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് കൂടി നിങ്ങൾ ഓർത്തു വച്ചേക്ക ഇനി മാർത്താണ്ഡോർമ്മയുടെ കാലത്ത് ഭൂമി അളർന്നു തിരിച്ചിട്ട് പാട്ടം നിശ്ചയിച്ചിരുന്നു അഥവാ നികുതി നിശ്ചയിച്ചിരുന്നു അപ്പോൾ ഇപ്രകാരം ഭൂമി അളന്നു തിരിക്കാനായിട്ട് മാർത്താണ്ഡവർമ്മ ആരംഭിച്ച ഭൂസർവേ ആണ് കണ്ടെഴുത്ത് ഓക്കെ അപ്പൊ മാർത്താണ്ഡവർമ്മയുടെ കാലത്തുള്ള ഭൂസർവേ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് കണ്ടെഴുത്ത് എന്ന പേരിലാണ് ഇപ്രകാരം രാജ്യത്തെ ഭൂമിയെ ദേവസ്വം ബ്രഹ്മസം ദാനം പണ്ടാരവക എന്നിങ്ങനെ തരംതിരിച്ച മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ ധനമന്ത്രിയാണ് മല്ലയ്യൻ ശങ്കരൻ അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ രാജ്യത്തെ ഭൂമിയെ ദേവസ്വം ബ്രഹ്മസം ദാനം പണ്ടാരവക എന്നിങ്ങനെ തരംതിരിച്ച മാർത്താണ്ഡവർമ്മയുടെ അതിപ്രശസ്തനായിട്ടുള്ള ധനമന്ത്രിയുടെ പേരെന്താണ് മല്ലയ്യൻ ശങ്കരൻ എന്നാണ് അപ്പൊ ഇപ്രകാരം ഭൂമി തരംതിരിച്ചപ്പോ ഇരുപ്പൂ നിലങ്ങൾക്ക് ഒരുപ്പൂ നിലങ്ങളെക്കാൾ നികുതി കൂടുതലാക്കിയിരുന്നു അല്ലെങ്കിൽ പാട്ടം കൂടുതലാക്കിയിരുന്നു ആ ഒരു കാര്യം കൂടെ അവിടെ ഓർത്തു ഓർത്തുവെച്ചേക്കുക ഇരുപ്പൂ നിലങ്ങൾക്ക് ഒരു നിലങ്ങളെക്കാൾ പാട്ടം കൂടുതലായിരുന്നു ഇനി എന്താണ് ഇരുപ്പൂ നിലങ്ങൾ ഒരു വർഷത്തിൽ രണ്ടു തവണ വിളവെടുക്കുന്ന നിലങ്ങളെയാണ് ഇരുപ്പൂ നിലകൾ എന്ന് പറയുക എന്നാൽ ഒരു വർഷത്തിൽ ഒരു തവണ മാത്രം അതായത് ഒരു തവണ മാത്രം കൃഷിയെടുത്ത് വിളവെടുക്കുന്ന നിലങ്ങളാണ് ഒരു നിലങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ഓക്കെയാണേ ഇനി മാർത്താണ്ഡ ഓർമ്മയുടെ കാലത്തുണ്ടായിരുന്ന ബജറ്റാണ് പതിവ് കണക്ക് ഓക്കെ അപ്പൊ മാർത്താണ്ഡ ഓർമ്മയുടെ കാലത്തുണ്ടായിരുന്ന ബജറ്റിന്റെ പേരെന്താണ് പതിവ് കണക്ക് എന്നാണ് ഇതിന് പ്രകാരം ഇന്ന ഇന്ന കാര്യങ്ങൾക്കായിട്ട് പ്രത്യേകം തുകകൾ നീക്കിവച്ചിരുന്നു പെൻഷൻ സേനാ കാര്യങ്ങൾ എന്നിവയ്ക്കായിട്ട് പ്രത്യേകമായിട്ട് ഒരു തുക നീക്കി വെച്ചിരുന്നു അക്കാലത്ത് എന്നുകൂടി ഓർത്തുവച്ചേക്ക് അതായത് നമ്മൾ ഇന്ന് കൊട്ടിഘോഷിക്കുന്ന പ്രതിരോധ ബഡ്ജറ്റൊക്കെ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നവയാണ് ഓക്കെ അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഉണ്ടായിരുന്ന ബജറ്റിന്റെ പേര് ഒരിക്കലും മറന്നു പോരുത് എന്താണ് പതിവ് കണക്ക് എന്നാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ ധനമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് മുളകുമടി ശീലക്കാർ എന്നാണ് എന്താണ് ആ പേര് മുളകുമടി ശീലക്കാർ എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു പേര് വന്നത് അക്കാലത്ത് രാജ്യത്തിന്റെ പ്രധാന വരുമാനം കുരുമുളകിൽ നിന്നായതാണ് ഇപ്രകാരം ഒരു പേര് വരാനായിട്ടുള്ള കാരണം ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് അദ്ദേഹം ചുങ്കം ഏർപ്പെടുത്തിയിരുന്നു അപ്പൊ ഈ ചുങ്കം കൃത്യമായിട്ട് പിരിച്ചെടുക്കുന്നതിനും കള്ളക്കടത്ത് തടയുന്നതിനുമായിട്ട് രാജ്യത്തുടനീളം അദ്ദേഹം ചൌക്കുകൾ എന്നറിയപ്പെടുന്ന ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചു ഓക്കെ അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും മറന്നുപോകണ്ട പോകണ്ട മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലത്തുണ്ടായിരുന്ന ധനമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് മുളകും വടി ശീലക്കാർ എന്ന പേരിലാണ് എന്നാൽ അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്ന ചെക്ക് പോസ്റ്റുകൾ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ചൗക്കകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഇനി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആരംഭിച്ച പോസ്റ്റൽ സർവീസ് ആണ് അഞ്ചൽ സംവിധാനം പോസ്റ്റൽ സർവീസിന്റെ പേര് അഞ്ചൽ സംവിധാനം എന്നാൽ പോസ്റ്റുമാൻമാർ അറിയപ്പെട്ടിരുന്നത് അഞ്ചൽ ഓട്ടക്കാർ എന്നുമാണ് ഓക്കെ പോസ്റ്റൽ സംവിധാനം ണെങ്കിൽ അഞ്ചൽ സംവിധാനമാണ് പോസ്റ്റുമാൻമാരാണെങ്കിലോ അത് അഞ്ചൽ ഓട്ടക്കാരും ആയിരുന്നു ഇഞ്ചി ഗ്രാമ്പു ഏലം കുരുമുളക് തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ വ്യാപാര കുത്തക അക്കാലത്ത് ഗവൺമെന്റിനായിരുന്നു അതായത് ഏതു വിലയ്ക്ക് കർഷകരിൽ നിന്ന് സുഗന്ധ വ്യഞ്ജനങ്ങൾ സംഭരിക്കണമെന്നും അവ ഏതു വിലയ്ക്കാണ് വിദേശികൾക്ക് വിൽക്കേണ്ടതെന്നും നിശ്ചയിച്ചിരുന്നത് രാജാവായിരുന്നു ഈ ഇനത്തിൽ വലിയൊരു തുക ഗവൺമെന്റിന് ലഭിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അപ്പോഴും ഓർക്കുക കർഷകർക്ക് മാന്യമായിട്ടുള്ള വിലയാണ് മാർത്താണ്ഡ മഹാരാജാവിന്റെ കാലത്ത് ഏർപ്പെടുത്തിയിരുന്നത് ഇനി ഇപ്രകാരം ശേഖരിച്ച സുഗന്ധ വ്യഞ്ജനങ്ങൾ സംഭരിച്ചു വെക്കുന്നതിനായിട്ട് രാജ്യത്തുടനീളം പണ്ടകശാലകൾ അഥവാ സംഭരണ കേന്ദ്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു ഓക്കെ അപ്പൊ രാജ്യത്തുടനീളം എന്ത് നിർമ്മിച്ചു സംഭരണ കേന്ദ്രങ്ങളായിട്ടുള്ള പണ്ടകശാലകൾ നിർമ്മിച്ചു ഈ പണ്ടക ശാലകളോട് അനുബന്ധിച്ച് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി വ്യാപാരശാലകളും അദ്ദേഹം നിർമ്മിച്ചിരുന്നു പണ്ടകശാലകളോട് അനുബന്ധിച്ച് എന്തുണ്ടായിരുന്നു എന്ന് ഓർക്കുക വ്യാപാരശാലകളും ഉണ്ടായിരുന്നു വെള്ളപ്പൊക്കം വരൾച്ച തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ പാട്ടത്തുകയിൽ ഇളവ് ചെയ്തു കൊടുത്തിരുന്ന ഒരു മികച്ച ഭരണാധികാരിയായിരുന്നു അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായിട്ട് രാജ്യത്തുടനീളം വിവിധ കോട്ടകളും അദ്ദേഹം സ്ഥാപിച്ചു ഇതിൽ പ്രധാനപ്പെട്ടതാണ് കന്യാകുമാരിയിലെ വട്ടക്കോട്ട അദ്ദേഹത്തിന്റെ സർവ്വസൈന്യാധിപനായിരുന്ന ഡിലനോയുടെ നേതൃത്വത്തിൽ യൂറോപ്യൻ മാതൃകയിലാണ് ഈ വട്ടക്കോട്ട പണിയഴിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പണി കഴിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കോട്ടയായിരുന്നു കന്യാകുമാരിയിലെ വട്ടക്കോട്ട എന്നൊരു കാര്യം ഓർത്തു വെച്ചേക്കുക പിന്നെ അദ്ദേഹത്തിന്റെ ആസ്ഥാനം പത്മനാഭപുരം കൊട്ടാരമായിരുന്നു എന്ന് നമുക്കറിയാം അപ്പൊ ഈ പത്മനാഭപുരം കൊട്ടാരത്തിന് ചുറ്റുമുള്ള അഭേദ്യം എന്ന് തോന്നാവുന്ന വിധത്തിലുള്ള അതിശക്തമായിട്ടുള്ള ഒരു കോട്ട നിർമ്മിച്ചതും ആര് തന്നെയാണ് അപ്പൊ രണ്ടു കോട്ടകൾ നമ്മൾ പഠിച്ചു ഏതാണ് കന്യാകുമാരിക്ക് അടുത്തുള്ള വട്ടക്കോട്ട പത്മനാഭപുരം കൊട്ടാരത്തിന് ചുറ്റുമുള്ള കോട്ട പിന്നെ തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ കപ്പിത്താനെന്നറിയപ്പെടുന്ന ക്യാപ്റ്റൻ ഡിലനോയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉദയഗിരി ഉദയഗരിക്കോട്ടയിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഉദയഗിരി കോട്ട പുനർനിർമ്മിച്ചത് അനിഴം തിരുനാൾ ഉദയഗിരി കോട്ട ആദ്യമായിട്ട് പണി പണികഴിപ്പിച്ചത് വേണാട് രാജാവായിരുന്ന വീര രവിവർമ്മ ആയിരുന്നെങ്കിലും അത് പുനർനിർമ്മിച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരുന്നു ഓക്കെയാണേ ഇനി തന്റെ രാജ്യത്ത് ഗതാഗത സംവിധാനം വികസിപ്പിക്കുന്നതിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിഞ്ഞിട്ടുണ്ട് രാജ്യത്ത് കുറേയേറെ പുതിയ പാതകൾ അദ്ദേഹം നിർമ്മിച്ചു അദ്ദേഹത്തിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ഈ എം സി റോഡിന്റെ ആദ്യ രൂപം ഇന്ന് എം സി റോഡ് എന്ന് പറയുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാന പാതയാണ് അപ്പൊ ഈ എം സി റോഡിന്റെ ആദ്യ രൂപം നിർമ്മിച്ചത് ആരായിരുന്നു അനിഴം തിർന്നാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു ഓർത്തിരിക്കുമല്ലോ അത് മാത്രമല്ല യാത്രികർക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിൽ പാതയോരത്ത് അദ്ദേഹം ഊട്ടുപുരകളും സത്രങ്ങളും വഴിവിളക്കുകളും സ്ഥാപിച്ചു നോക്കിക്കെ എത്രത്തോളം മുൻപന്തിയിൽ നിന്ന ഒരു ഭരണ സംവിധാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ധാരാളം പുതിയ പാതകൾ നിർമ്മിക്കുന്നതോടൊപ്പം യാത്രികർക്ക് സൗകര്യമാകുന്ന രീതിയിൽ പാതയോരത്ത് വഴിവിളക്കുകളും ഊട്ടുപുരയും സത്രങ്ങളും ഒക്കെ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് മാത്രമല്ല ഏതു സമയത്തും ഭയലേശമന്യേ റോഡുകളിലൂടെ യാത്ര ചെയ്യുന്നതിനായിട്ട് അദ്ദേഹം ഇടവിട്ടുള്ള സൈനിക താവളങ്ങളും പ്രധാന റോഡുകളിൽ സ്ഥാപിച്ചു ഓക്കെ അപ്പോൾ യാത്രികർക്ക് ഭയലേശം ഏത് സമയത്തും രാജ്യത്തെ പ്രധാന റോഡുകളിലൂടെ സഞ്ചരിക്കുന്നതിനായിട്ട് ഇടവിട്ടുള്ള സൈനിക താവളങ്ങളും അദ്ദേഹം സ്ഥാപിച്ച കൂട്ടത്തിൽപ്പെടുന്നു ഓക്കെയാണേ ഇനി വർക്കല മുതൽ കൊച്ചി വരെ ഒരു ഉൾനാടൻ ജലഗതാഗത മാർഗ്ഗം അദ്ദേഹം വികസിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മാർത്താണ്ഡവർമ്മ വികസിപ്പിച്ച ഉൾനാടൻ ജലഗതാഗത മാർഗ്ഗം എവിടെ മുതൽ എവിടെ വരെയായിരുന്നു വർക്കല മുതൽ കൊച്ചി വരെയായിരുന്നു അപ്പൊ ഈ ഉൾനാടൻ ജലഗതാഗത മാർഗവും ഗതാഗത സംവിധാനങ്ങളും എല്ലാം തന്നെ വ്യാപാര മേഖലയ്ക്ക് ഒരു പുത്തൻ ഉണർവ് നൽകി പിന്നെ കർഷകരെ അദ്ദേഹം ഒരിക്കലും മറന്നില്ല കാർഷിക മേഖലയുടെ ഉണർവിനായിട്ട് ധാരാളം ജലസേചന പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ചു തോടുകളും ചാലുകളും ഒക്കെ കീറി കുളങ്ങൾ നിർമ്മിച്ചു അദ്ദേഹം എന്തിനായിട്ടായിരുന്നു ഈ കുളങ്ങൾ നിർമ്മിച്ചത് ആ മഴക്കാലത്ത് വെള്ളം ശേഖരിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു മാത്രമല്ല ധാരാളം അണക്കെട്ടുകളും അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് പൊന്മന അണ പുത്തനണ എന്നിവ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട അണക്കെട്ടുകളാണ് അത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഓർത്തിരിക്കുക പൊന്മന അണ പുത്തന എന്നിവ നിർമ്മിച്ചത് ആരാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഇവ ഇന്നും ഉപയോഗിക്കുന്നത് ഇരിക്കുന്ന അണക്കെട്ടുകളാണെന്ന് പ്രത്യേകം ഓർക്കുക പത്മനാഭപുരത്ത് ശുദ്ധജല വിതരണത്തിനും കൽക്കുളത്ത് ജലസേചനത്തിനുമായിട്ട് ഈ പൊന്മണ അണയെയും പുത്തനണയെയും ഇന്നും നമ്മൾ ഉപയോഗിക്കുന്നു അങ്ങനെ ശക്തമായിട്ടുള്ള ജലസേചന പദ്ധതികൾ ആവിഷ്കരിച്ചത് മൂലം തിരുവിതാംകൂറിലെ മഴയെ മാത്രം ആശ്രയിച്ചുള്ള കൃഷിരീതി പതിയെ മാറി ഒരു പൂ നിലങ്ങൾ പതിയെ ഇരുപ്പൂ നിലങ്ങളായിട്ട് രൂപാന്തരം പ്രാപിച്ചു തന്റെ ആരാധനാമൂർത്തിയായ ശ്രീ പത്മനാഭസ്വാമിയുടെ ക്ഷേത്രം പുനർനിർമ്മിച്ചതും മാർത്താണ്ഡോർമ്മ തന്നെയായിരുന്നു അതായത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിഞ്ഞത് ആരാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഇന്ന് കാണുന്ന ഏഴ് നില ഗോപുരത്തിന്റെ ആദ്യത്തെ അഞ്ച് നിലകളും പണി പണിയഴിപ്പിക്കപ്പെട്ടത് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു പന്ത്രണ്ടായിരം സാളഗ്രാമങ്ങൾ കൊണ്ടുവന്ന് ശ്രീ പത്മനാഭസ്വാമിയുടെ വിഗ്രഹം പുനർനിർമ്മിച്ചതും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തന്നെയാണ് അപ്പൊ എന്താണ് ഈ സാളഗ്രാമങ്ങൾ ബനാറസിൽ നിന്ന് കൊണ്ടുവന്ന മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ ലേഖനം ചെയ്തിട്ടുള്ള പരിശുദ്ധമായ ശിലകളാണ് സാളഗ്രാമങ്ങൾ ഇത്തരത്തിലുള്ള പന്ത്രണ്ടായിരം ശിലകൾ കൊണ്ടുവന്നിട്ടാണ് ശ്രീ പത്മനാഭസ്വാമിയുടെ വിഗ്രഹ പുനഃപ്രതിഷ്ഠ അദ്ദേഹം നടത്തിയത് എന്ന് കൂടി ഓർക്കുക ഇനി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കിഴക്കേ ഗോപുരം നിർമ്മിച്ചതും അതുപോലെ തന്നെ സ്വർണ കൊടിമരം സ്ഥാപിച്ചതും എല്ലാം ആര് തന്നെയായിരുന്നു മാർത്താണ്ഡോർമ്മ തന്നെയായിരുന്നു അപ്പൊ കിഴക്കേ ഗോപുരം നിർമ്മിച്ചു സ്വർണ്ണ കൊടിമരം സ്ഥാപിച്ചു ഈ രണ്ട് കാര്യങ്ങളും മറന്നു പോകാതിരിക്കുക ഇനി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ഒറ്റക്കൽ മണ്ഡപം നിർമ്മിക്കപ്പെട്ടതും മാർത്താണ്ഡോർമ്മയുടെ കാലത്താണ് അതായത് ഒരു ഒറ്റ ശിലയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ആ ഒരു പ്രസിദ്ധമായിട്ടുള്ള മണ്ഡപം ആരാണ് നിർമ്മിച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് നിർമ്മിച്ചത് പത്മതീർത്ഥകുളത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചതും ശിവേലിപുര നിർമ്മിച്ചതും ഇദ്ദേഹം തന്നെയായിരുന്നു പത്മതീർത്ഥകുളത്തിന്റെ വിസ്തൃതി കൂട്ടി ശിവേലിപുര നിർമ്മിച്ചു മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായിട്ടുള്ള പല മ്യൂറൽ പെയിന്റിങ്സ് അഥവാ ചുവർ ചിത്രങ്ങളും വരയ്ക്കപ്പെട്ടത് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു അപ്പോ മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായിട്ടുള്ള പല ചുവർ ചിത്രങ്ങളും വരയ്ക്കപ്പെട്ടത് ആരുടെ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു അടുത്തത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ ആരംഭിച്ച പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായിട്ടുള്ള രണ്ട് ആഘോഷങ്ങളാണ് മുറജപവും ഭദ്രദീപവും ഈ മുറജപോ എന്ന് പറയുന്ന ആഘോഷം നടക്കുന്നത് ആറു വർഷങ്ങൾ കൂടുമ്പോഴാണ് ഓക്കെ മുറജപ നടക്കുന്ന എത്ര കാലയളവ് കൂടുമ്പോഴാണ് ആറു വർഷം കൂടുമ്പോഴാണ് ആദ്യത്തെ മുറജപ നടന്നത് തൃപ്പടിതാനം നടന്ന അതേ കൊല്ലം തന്നെയാണ് അതായത് ആയിരത്തി എഴുന്നൂറ്റി അൻപതിലാണ് അപ്പൊ ആദ്യത്തെ മുറജപം നടന്നത് ഏത് കൊല്ലമാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപതിലായിരുന്നു ഭദ്രദീപം നടത്തപ്പെടുന്നത് ആറ് മാസങ്ങൾ കൂടുമ്പോഴാണ് ഭദ്രദീപത്തിന്റെ കാലയളവ് ആറ് മാസമാണ് അപ്പോൾ അതായത് ഒരു വർഷത്തിൽ രണ്ട് ഭദ്രദ്വീപമാണ് ഉണ്ടാവുക ഇത്തരത്തിലുള്ള പന്ത്രണ്ട് ഭദ്രദീപങ്ങൾ കൂടുമ്പോഴാണ് ഒരു മുറജപം നടത്തപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടി അവിടെ ഓർത്തു വെച്ചേക്കുക പന്ത്രണ്ട് ഭദ്രദീപങ്ങൾ കൂടുമ്പോഴാണ് ഒരു മുറജപം നടത്തപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ിൽ കായംകുളം നാട്ടുരാജ്യം കീഴടക്കിയപ്പോ അവിടെ മാർത്താണ്ഡവർമ്മ പണി കഴിപ്പിച്ച കൊട്ടാരമാണ് കൃഷ്ണപുരം കൊട്ടാരം ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഗജേന്ദ്രമോക്ഷം എന്ന ചുവർചിത്രം കാണപ്പെടുന്നത് ഈ കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് ഓർക്കുക ഒരു കാലം വരെ കേരളത്തിലെ ഏറ്റവും വലിയ ചൂറചിത്രമായിരുന്നു ഈ ഗജേന്ദ്രമോക്ഷം എന്നറിയപ്പെടുന്നത് ഇത് വരയ്ക്കപ്പെട്ടതും മാർത്താണ്ഡ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു അപ്പോൾ കായംകുളത്ത് കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചു മാത്രമല്ല ഗജേന്ദ്രമോക്ഷം എന്ന ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ചൂറചിത്രം പണി കഴിപ്പിച്ചതും ആരുടെ കാലഘട്ടത്തിൽ തന്നെയാണ് മാർത്താണ്ഡ കാലഘട്ടത്തിൽ തന്നെയാണ് ഇനി മാർത്താണ്ഡ ആസ്ഥാനം പത്മനാഭപുരം ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ വ്യാപാര തലസ്ഥാനമായിട്ട് നിശ്ചയിക്കപ്പെട്ടത് മാവേലിക്കറിയായിരുന്നു അപ്പോൾ മാവേലിക്കരയിൽ താമസിച്ച് വ്യാപാര കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധനായിട്ടുള്ള ദളവയായിരുന്ന രാമയ്യൻ ദളവയായിരുന്നു അപ്പോൾ മാവേലിക്കരയിൽ താമസിച്ച് വ്യാപാര കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് ആരാണ് രാമയ്യൻ ദളവയാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യത്തിനായിട്ട് മാവേലിക്കരയിൽ ദളവ കച്ചേരി നിർമ്മിച്ചതും ആര് തന്നെയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തന്നെയാണ് അപ്പോൾ മാവേലിക്കരയിൽ ദളവ കച്ചേരി നിർമ്മിച്ചതും ആര് തന്നെയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തന്നെയാണ് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീട ധാരണ ചടങ്ങായിട്ടുള്ള ഹിരണ്യഗർഭം ആരംഭിച്ചതും അനിരൻ തിരുനാൾ മാർത്താണ്ട ഓർമ്മയുടെ കാലഘട്ടത്തിൽ തന്നെയാണ് എന്താണ് ഹിരണ്യഗർഭം ഹിരണ്യഗർഭം എന്ന വാക്കിന്റെ അർത്ഥം സ്വർണം കൊണ്ടുള്ള ഗർഭപാത്രം എന്നാണ് വലിയൊരു സ്വർണപാത്രത്തിൽ പകുതിയോളം പഞ്ചഗവ്യം എന്നറിയപ്പെടുന്ന ഒരു മിശ്രിതം നിറയ്ക്കുന്നു എന്താണ് പഞ്ചഗവ്യം പശുവിൽ നിന്ന് ലഭിക്കുന്ന അഞ്ചു വസ്തുക്കൾ ചേർന്നതാണ് പഞ്ചഗവ്യം അതായത് പാല് തൈര് നെയ്യ് ഗോമൂത്രം ചാണകം ഈ അഞ്ചു വസ്തുക്കളുടെ മിശ്രിതമാണ് പഞ്ചഗവ്യം രാജാവ് ഈ പഞ്ചഗവ്യത്തിൽ മുങ്ങി എഴുന്നേറ്റ് തന്റെ ഉടവാൺ ശ്രീ സ്വാമിക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ആ ഒരു ചടങ്ങാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത് ഹിരണ്യഗർഭം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് ആരംഭിച്ചതും ആര് തന്നെയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തന്നെയാണ് ഇനി അക്കാലത്ത് സർക്കാർ ജോലിയിലും സൈന്യത്തിലും പ്രവർത്തിച്ചിരുന്നവരുടെ പ്രോത്സാഹനാർത്ഥം ധാരാളം ബഹുമതികളും സമ്മാനങ്ങളും മാർത്താണ്ഡവർമ്മ ഏർപ്പെടുത്തിയിരുന്നു മികച്ച സേവനം നടത്തുന്നവർക്കുള്ള ഒരു പ്രോത്സാഹന സമ്മാനമായിരുന്നു ചെമ്പകരാമൻ ഭട്ടം ഓക്കെ അപ്പോ മാർത്താണ്ഡോർമ്മയുടെ കാലത്ത് സൈന്യത്തിലും സർക്കാർ ജോലിയിലും മികച്ച സേവനം നടത്തുന്നവർക്കുള്ള ബഹുമതിയായിരുന്നു ഏത് ചെമ്പകരാമൻ ഭട്ടം ഇനി തിരുവനന്തപുരത്തെ പ്രസിദ്ധമായിട്ടുള്ള കിഴക്കേക്കോട്ടയും പടിഞ്ഞാറേ കോട്ടയും പണി കഴിപ്പിച്ചതും ആര് തന്നെയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡോർമ്മ തന്നെയാണ് അപ്പോൾ ഈസ്റ്റ് ഫോർട്ടും വെസ്റ്റ് ഫോർട്ടും പണി കഴിപ്പിച്ച ആരാണെന്ന് ഓർക്കുക അനിഴം തിരുന്നാൾ മാർത്താണ്ഡോർമ്മ തന്നെയാണെന്ന് ഓർക്കുക മാർത്താണ്ഡോർമയുടെ കാലത്ത് തിരുവിതാംകൂർ സൈന്യത്തെ അദ്ദേഹം ഉടച്ചു വാർത്തു മികച്ച പരിശീലനം ശ്രദ്ധിച്ച മികച്ച പരിശീലനം സിദ്ധിച്ച ഒരു സ്ഥിരം സൈന്യത്തെ അദ്ദേഹം തിരുവിതാംകൂറിൽ ഏർപ്പാടാക്കി ഇതാണ് മറവപ്പട എന്ന് അറിയപ്പെട്ടിരുന്നത് അപ്പോ മാർത്താണ്ഡവർമ്മ സ്ഥാപിച്ച തിരുവിതാംകൂറിലെ സ്ഥിരം സൈന്യത്തിന്റെ പേരെന്താണ് മറവപ്പട എന്നാണ് എന്നാൽ രാജാവിന്റെ സംരക്ഷണ ചുമതല ഉണ്ടായിരുന്ന സൈന്യത്തിലെ പ്രത്യേക വിഭാഗമായിരുന്നു നായർ ബ്രിഗേഡ് മറന്നുപോകണ്ട മഹാരാജാവിന്റെ സംരക്ഷണ ചുമതല ഉണ്ടായിരുന്ന ഇന്നത്തെ കമാൻഡോകൾക്ക് തുല്യമായിട്ടുള്ള പ്രത്യേക സൈനിക വിഭാഗമായിരുന്നു ഏതെന്ന് അറിയപ്പെടുന്നത് നായർ ബ്രിഗേഡ് എന്ന് അറിയപ്പെടുന്നത് പീരങ്കികൾ തോക്കുകൾ തുടങ്ങിയ ആധുനിക യുദ്ധ സാമഗ്രികൾ തൻ്റെ സൈന്യത്തോടു കൂടി ചേർത്ത അദ്ദേഹം ഇവയെ ഉപയോഗിക്കുന്നതിനായിട്ട് പരിശീലനം സിദ്ധിച്ച ഒരു സ്പെഷ്യൽ കാലാൽപ്പടയും തന്റെ സൈന്യത്തിൽ അദ്ദേഹം സജ്ജമാക്കി അപ്പോ പീരങ്കികൾ തോക്കുകൾ തുടങ്ങിയ ആധുനിക യുദ്ധ സാമഗ്രികൾ തൻ്റെ സൈന്യത്തോടൊപ്പം ചേർത്തു മാത്രമല്ല ഇവയെ ഉപയോഗിക്കാൻ പരിശീലനം സിദ്ധിച്ച ഒരു സ്ഥിരം കാലാൾപടയേയും അദ്ദേഹം തയ്യാറാക്കി സൈനികരുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളിലും അദ്ദേഹം ശ്രദ്ധ പതിപ്പിച്ചിരുന്നു ഡെലോയുടെ നേതൃത്വത്തിൽ ആധുനിക യൂറോപ്യൻ യുദ്ധരീതികൾ അദ്ദേഹം തന്റെ എല്ലാ സൈനികരെയും അഭ്യസിപ്പിച്ചു അപ്പൊ സൈനികരുടെ കായികക്ഷമത വർദ്ധിപ്പിച്ചു മാത്രമല്ല ഡെലനോയുടെ നേതൃത്വത്തിൽ യൂറോപ്യൻ യുദ്ധതന്ത്രങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ സൈനികർക്ക് അദ്ദേഹം പകർന്നു നൽകി ഇനി നമുക്ക് മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ചില പ്രശസ്ത വ്യക്തികളെ പരിചയപ്പെടാം ആദ്യമേ അദ്ദേഹത്തിന്റെ ദിവാൻമാരെ പഠിക്കണം മാർത്താണ്ഡവർമ്മയുടെ ആദ്യത്തെ ദളവ അല്ലെങ്കിൽ ദിവാൻ ആയിരുന്നു അറുമുഖം പിള്ള ഇദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തിയാറ് വരെ മാർത്താണ്ഡവർമ്മയുടെ ദളവയായിരുന്നു അത് കഴിഞ്ഞ് വന്നയാളാണ് താണുപിള്ള രണ്ടാമത്തെ ആളാരാണ് താണുപിള്ള ഇദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് മുതൽ മുപ്പത്തിയേഴ് വരെ മാർത്താണ്ഡവർമ്മയുടെ ദിവാൻ ആയിരുന്നു ഇനി മൂന്നാമത്തെ ദിവാനാണ് പ്രസിദ്ധനായിട്ടുള്ള രാമയ്യൻ തളവ മാർത്താണ്ഡവർമ്മയുടെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള തളവയും ആര് തന്നെയാണ് രാമയ്യൻ തളവ തന്നെയാണ് അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മുതൽ അൻപത്തിയേഴ് വരെ തിരുവിതാംകൂർ ദിവാനായിട്ട് സേവനമനുഷ്ഠിച്ചു അപ്പൊ മാർത്താണ്ഡവർമ്മയുടെ ദിവാൻമാരുടെ പേരുകൾ മറന്നു ആദ്യത്തെ ആളാരാണ് അറുമുഖം പിള്ള രണ്ടാമത്തെ ആളുടെ പേര് താണുപിള്ള മൂന്നാമത്തെ വ്യക്തി ആരാണ് രാമയന്തളവ വടക്കുള്ള പല പ്രദേശങ്ങളും തൻ്റെ രാജ്യത്തോടുകൂടി ചേർത്തത് മൂലം അവിടങ്ങളിലെ ഉണ്ടായിരുന്ന പല പ്രശസ്ത കലാകാരന്മാരും തിരുവനന്തപുരത്ത് വന്ന് താമസമാക്കി രാമപുരത്ത് വാര്യർ കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ മഹാകവികളും ഇതിൽ ഉൾപ്പെടുന്നു ഓക്കെ അപ്പം മാർത്താണ്ഡോർമ്മയുടെ കാലത്ത് തിരുവനന്തപുരത്ത് വന്ന് താമസമാക്കിയ മഹാകവികളുടെ പേരുകൾ മറന്നുപോകണ്ട രാമപുരത്ത് വാര്യർ അതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാർ അങ്ങനെ ഭൗതികവും കലാപരവുമായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിട്ട് എന്തു മാറി തിരുവനന്തപുരം മാറി ഓക്കെ അപ്പോൾ വടക്കുള്ള പ്രദേശങ്ങളിൽ തൻ്റെ രാജ്യത്തോടു കൂടി ചേർത്തത് മൂലം പ്രസിദ്ധമായിട്ടുള്ള പല കലാകാരന്മാരും തിരുവനന്തപുരത്ത് വന്ന് താമസമാക്കി അങ്ങനെ ഭൗതികവും കലാപരവുമായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിട്ട് മാറി തിരുവനന്തപുരം മാറി കൂത്ത് കൂടിയാട്ടം കഥകളി തുള്ളൽ തുടങ്ങിയ ക്ഷേത്രകലകൾക്ക് ഉണർവ് ലഭിച്ച ഒരു കാലമായിരുന്നു മാർത്താണ്ഡോർമ്മയുടെ ഭരണകാലം അപ്പോൾ മാർത്താണ്ഡോർമ്മയുടെ ഭരണകാലത്ത് വികസിപ്പിക്കപ്പെട്ട ക്ഷേത്രകലകൾ ഏതൊക്കെയാണ് കൂത്ത് കൂടിയാട്ടം ഭാടകം ഓട്ടംതുള്ളൽ തുടങ്ങിയവയായിരുന്നു ഓക്കെയാണേ ഇനി പ്രസിദ്ധമായിട്ടുള്ള പല കൃതികളും അക്കാലത്ത് രചിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ശ്രീ പത്മനാഭ ചരിതം ഈ ശ്രീ പത്മനാഭ ചരിതം എന്ന ആ ഒരു കൃതി രചിച്ചത് മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവിയായ കൃഷ്ണ ശർമ്മയായിരുന്നു അപ്പൊ മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവിയുടെ പേരെന്താണ് കൃഷ്ണ ശർമ്മ എന്നാണ് അദ്ദേഹം രചിച്ച പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ് ശ്രീ പത്മനാഭ ചരിതം അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് രചിക്കപ്പെട്ട പ്രസിദ്ധമായിട്ടുള്ള സംസ്കൃത നാടകമാണ് ബാലമാർത്താണ്ഡ വിജയം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഈ ബാലമാർത്താണ്ഡ വിജയം രചിച്ചത് ആരാണ് അത് ദേവരാജ സൂര്യ എന്നറിയപ്പെടുന്ന എഴുത്തുകാരനാണ് അപ്പോൾ മാർത്താണ്ഡവർമ്മയെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് രചിക്കപ്പെട്ട സംസ്കൃത നാടകമാണ് ബാലമാർത്താണ്ഡ വിജയം ഇത് രചിച്ചത് ദേവരാജ സൂര്യ ഇവിടെ വേറൊരു കൃതി കൂടെ നിങ്ങളോട് പരിചയപ്പെടുത്താനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നു അതാണ് മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള നോവൽ ഇത് രചിച്ചത് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന സി വി രാമൻപിള്ളയാണ് ഓക്കെ അപ്പൊ അത് മറന്നു പോകണ്ട മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള നോവൽ രചിച്ചത് ആരാണ് സി വി രാമൻപിള്ളയാണ് ഓർക്കുക മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് സിനിമയാക്കപ്പെട്ട കൃതി ഈ സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡ ഓർമ്മയാണ് അപ്പൊ മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് സിനിമയാക്കപ്പെട്ട കൃതി ഏതാണ് സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡ ഓർമ്മയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ നമ്മൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ അത്യാവശ്യം ഓർത്തിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക ഓർക്കുക നിങ്ങളുടെ കമന്റുകളും ലൈക്കുകളുമാണ് ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പ്രചോദനമായിട്ട് മാറാറുള്ളത് ഇത്തരത്തിലുള്ള മികച്ച ക്ലാസുകൾ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസുമായി അടുത്ത വീഡിയോയിൽ കാണാം ടിൽഡൻ ടേക്ക് കെയർ ബൈ ബൈ സി യു